വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജയ വോക്ക്. അപ്പൊ ഇന്ന് ഞാൻ എന്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോണത്, എനിക്ക് തമ്മിലെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇന്ന് മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കൂട്ടത്തില്. ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ നമുക്ക് ഒഴിച്ചുവിടാനാവാത്തൊരു കാര്യമാണ് മോയ്സ്ചറൈസർ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കാതെ പറ്റില്ല. ഒരുപാട് അങ്ങ് ഡ്രൈ ആകുമ്പോൾ നമ്മൾ എന്തായാലും മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആകുമ്പോൾ നമുക്ക് സ്കിന്നിൽ മുരിച്ചിൽ പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഒരുപാട് കൂടുമ്പോൾ നമുക്ക് സ്കിന്നിൽ കറുത്ത പാടുകൾ വരാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. നമ്മുടെ മുരിച്ചിൽ ഒരുപാട് കൂടുതലാവുമ്പോൾ നമുക്ക് സ്കിന്നിൽ കറുത്ത പാടുകൾ പോലെ വരും. എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല കേട്ടോ, എനിക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് മോയ്സ്ചറൈസർ. അതിനൊപ്പം ഞാൻ അങ്ങനെ അധികം ക്രീംസ് ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്ത കൂട്ടത്തിലായിരുന്നു. അപ്പോഴാണ് ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു എൻ്റെ സ്കിന്നിൽ. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ എനിക്ക് ഇച്ചിരി മടിയായി. ഞാൻ ഇച്ചിരി അതിൻ്റെ യൂസിനെ കുറച്ച് കുറച്ച് വരാറായിരുന്നു. ലോക്ക്ഡൗണൊക്കെ പൊതുവെ മടിയായിരുന്നു എല്ലാ കാര്യത്തിലും. അപ്പോൾ നമ്മൾ ചിലവർ മോയ്സ്ചറൈസറിന് പകരം അലോവേറ ജെല്ല് തേക്കുന്നവരുണ്ട്. ഞാൻ ആദ്യം അലോവേറ ജെല്ലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മോയ്സ്ചറൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് ഞാൻ ചെയ്തത് ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസറാണ്. അത് ഇപ്പോഴും തീർന്നിട്ടില്ല. ഒരുപാട് മാസം കഴിഞ്ഞ് വാങ്ങിച്ചിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ലൊരു റിസൾട്ട് തന്ന ഒരു മോയ്സ്ചറൈസറാണ്. ബയോട്ടിക്കിൻ്റെ പ്രൊഡക്ട്സ് ഞാൻ ഇതിനുമ്പോൾ യൂസ് ചെയ്തിട്ടില്ല. ഫസ്റ്റാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ SPF കണ്ടിട്ടുള്ള മോയ്സ്ചറൈസർ ആണെങ്കിൽ അത് നമ്മുടെ സ്കിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ സൺലൈറ്റ് അടിച്ചിട്ട് നമുക്ക് ഒരുപാട് റിങ്കിൾസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ നമ്മൾ ഒരുപാട് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ ഡേ മാത്രമല്ലാണ്ട് നൈറ്റിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് കൂടുതലായിട്ട് നമുക്ക് എഫക്റ്റ് തരിക. അതായത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നൈറ്റിൽ തന്നെയാണ്. ഡെയിലി ഉപയോഗിക്കാൻ നമുക്ക് എന്താ പറയുക, ഇച്ചിരി മടിയൊക്കെ ആയിരിക്കും. ഒന്നാമത് നമുക്ക് പുറത്തോണം തിരക്ക് പിടിച്ച് നമ്മൾ ഓഫീസിൽ പോകണം, പെട്ടെന്ന് ക്രീംസും കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയെന്ന് വരില്ല എല്ലാവർക്കും. അപ്പോൾ നമ്മൾ നൈറ്റ് ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാടത് ബെനിഫിറ്റ് ഉണ്ടാക്കി തരും. അതേസമയം നമ്മൾ ഡെയിലാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ ജോലി എടുക്കുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ വേർതിരിച്ച് മോയ്സ്ചറൈസർ പോയി അതിൻ്റെ ബെനിഫിറ്റ് ഒന്ന് നമുക്കത് തേക്കുന്ന ആ ടൈം പോകുന്നതല്ലാണ്ട് നമുക്ക് സ്കിന്നിന് ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നൈറ്റാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യം, നമുക്ക് പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി. നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഒരു സിറം കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡബിൾ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനും സിറം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കും എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ ചെറുതായിട്ടൊരു മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ ചെയ്യുമ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നെങ്കിൽ, നമ്മുടെ മേക്കപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആകും, ഒരു നല്ല ഫ്ലോലെസ് ആയിട്ട് കിടക്കും. ഒരുപാട് മോയ്സ്ചറൈസർ ഇടാണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് വാരിത്തിരിച്ചിട്ട പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആയി നാച്ചുറലായിട്ട് നമുക്ക് തോന്നിക്കും. സോ അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടല്ലോ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ നമുക്കിനി ഞാൻ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബയോട്ടിക്കിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ബയോട്ടിക്കിൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നോക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ബയോട്ടിക്കിൻ്റെ ബയോ മോർണിംഗ് നെക്റ്ററാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. 100% ആയുർവേദിക്കാണത്. ആൻഡ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഹൗ ടു അപ്ലൈ ആൻഡ് ഇൻഗ്രീഡിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് 120 ml ആണ്. 120 ml 199 rupees ആണ്. ഇതിൻ്റെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. അപ്പം ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം. നല്ല വൈറ്റിഷ് കളറിലാണിത് വരുന്നത്. ഇനി നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് റബ്ബ് ചെയ്ത് കണ്ടോ, ഒരു പാണ്ട് പിടിച്ച ആ ഒരു ഫീലേ വന്നില്ല. പ്രൊഡക്റ്റ് എല്ലാം അബ്സോർബായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.